ഇന്ന് ഞാൻ നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു മത്തി ഫ്രൈ ആണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മത്തി എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു 6 മത്തി എടുത്ത് വൃത്തിയാക്കി വെച്ചതാണ്. മത്തി ഫ്രൈക്ക് വേണ്ട മസാല ഉണ്ടാക്കേണ്ട സാധനങ്ങളാണ് പച്ചമുളക്, കുറച്ച് കുരുമുളക്, വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില, പിന്നെ ഒരു ചെറുനാരങ്ങേൻ്റെ നീര്, ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ. അപ്പോൾ നമുക്ക് മസാല ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിതിലൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചെറുനാരങ്ങേൻ്റെ നീര് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ടുണ്ട്. കുറച്ചതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഫസ്റ്റ്. അപ്പോൾ ഇതാ ഞാൻ മസാല അരച്ചെടുത്തിട്ടുണ്ട്. നല്ല എരിവും പുളിയും ഉപ്പെല്ലാം ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് മത്തിയിൽ തേച്ച് പിടിപ്പിക്കാം. ഞാനിത് മത്തി എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് വരയിട്ട് കൊടുക്കാം. ഇങ്ങനെ മത്തിയിൽ ഇതുപോലെ നല്ലോണം വരയിട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ മത്തിയിലും ഇട്ട് കൊടുക്കാം. വരഞ്ഞു കൊടുക്കാം. ഇതുപോലെ വരഞ്ഞു കൊടുക്കാം. അപ്പം ഞാനിതാ എല്ലാ മത്തിയിലും അങ്ങനെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയിൽ നല്ലോണം തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ മസാല ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1 മണിക്കൂറിനടുത്ത് നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. മസാല ഇതിന് നന്നായിട്ട് പിടിക്കണം. അതിന് വേണ്ടിയിട്ട് 1 മണിക്കൂർ നമുക്കിത് മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം സിമ്മിലിട്ട് വെച്ചിട്ടാണ് വെക്കുന്നത്. ബാക്കിയുള്ള മസാലയിലേക്ക് പരത്തിക്കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് തേ കൂട്ടി കൊടുക്കാം. ഒന്ന് എണ്ണ ചൂടായിട്ട് വരുന്നത്. കുറച്ചും കൂടി വെളിച്ചെണ്ണ അതിൻ്റെ മേലിട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു മസാലയാണിത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കണം. ഇടയ്ക്ക് നമുക്കിതിങ്ങനെ ഒന്ന് ചിത്തിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് എല്ലാവരുടെയും ഒന്ന് വെളിച്ചെണ്ണ ചുറ്റിട്ടെടുക്കാം. ഇതുപോലെ ഒന്ന് കറക്കിയെടുക്കുക. അപ്പം അതിൻ്റെ ഉള്ളിലേക്കെല്ലാം വെളിച്ചെണ്ണ കഴിക്കോളൂ. ഒരു ഭാഗം ആയിട്ടുണ്ട്. നമുക്ക് ഇനി അത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ കുരുമുളകും പച്ചമുളകും ചേർത്ത് അരച്ച മത്തി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമ്മളെ കണ്ണൂർ ഭാഷയിൽ പറഞ്ഞാൽ മത്തി പൊരിച്ചത്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയണം. അപ്പോൾ മത്തി പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം, നിങ്ങളെ അഭിപ്രായം പറയണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.